നമസ്കാരം പ്രധാന വാർത്തകൾ ഹോസ്റ്റർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൂൾ ബസ് ഉദ്ഘാടനം പി കരുണാകരൻ എംപി നിർവഹിച്ചു കെഎസ്കെഎൻടിസി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് പി സ്മാരക ഹാളിൽ വെച്ച് നടന്നു സംസ്ഥാന സീനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 102 പോയിന്റ് നേടി ആലപ്പുഴ ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി സ്വർണവിലയിൽ വർധന പവന് 200 രൂപ വർദ്ധിച്ച് 20,800 രൂപയായി വാർത്തകൾ വിശദമായി സംസ്ഥാന സീനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 102 പോയിന്റ് നേടി ആലപ്പുഴ ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി കോഴിക്കോട് 92ഉം തിരുവനന്തപുരം 80 പോയിന്റും നേടി യഥാക്രമം 2-ഉം 3-ഉം സ്ഥാനങ്ങളിലെത്തി പുരുഷ വിഭാഗത്തിൽ തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ ജില്ലകളും വനിതാ വിഭാഗത്തിൽ ആലപ്പുഴ കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളും ആദ്യ 3 സ്ഥാനങ്ങളിലെത്തി സ്ട്രോങ് വുമൺ ഓഫ് കേരള ആയി ആലപ്പുഴയുടെ മഞ്ജുഷയെയും സ്ട്രോങ് മാൻ ഓഫ് കേരള ആയി എറണാകുളത്തിൻ്റെ വർഗീസ് റൊണാൾഡും തിരഞ്ഞെടുക്കപ്പെട്ടു പി കരുണാകരൻ എം പി കെ കുഞ്ഞിരാമൻ എം എൽ എ എന്നിവർ സമ്മാനദാനം നടത്തി കാഞ്ഞങ്ങാട് നഗരസഭാ ഉപാധ്യക്ഷൻ പ്രഭാകരൻ വാഴുന്ന റെഡി അധ്യക്ഷത വഹിച്ചു ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സുപ്രത ദത്ത സംസ്ഥാന സെക്രട്ടറി വേണുജി നായർ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എം അച്യുതൻ നാരായണൻ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ വി വി രമേശൻ എന്നിവർ പ്രസംഗിച്ചു കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് കാഞ്ഞങ്ങാട് പി സ്മാരക ഹാളിൽ വെച്ച് നടന്നു എക്സ് എം എൽ എ ടി ചരസ്ചന്ദ് പ്രസാദ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷേ ഷിബു ബേബി ജോണിനെ കുളത്തിലിറക്കാൻ ചില ഉദ്യോഗസ്ഥന്മാർ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ തൊഴിലാളി മേഖലയിൽ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ഷിബു ബേബി ജോണിന് ചില ഉട്ടോപ്യൻ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് തള്ളിവിട്ട് ചില ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ കൊണ്ട് തൊഴിലാളി വിരുദ്ധമായ ചില കാര്യങ്ങൾ പറയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു നമ്മൾ ചൂണ്ടിക്കാണിച്ചത് അതാണ് നിർമ്മാണ തൊഴിലാളി യൂണിയനുകളുടെ യോഗം വിളിച്ചപ്പോൾ ഞാൻ അവിടുത്തെ ക്ഷേമനിധി ബോർഡിൻ്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ മന്ത്രിയെ വഴിതെറ്റിക്കരുതെന്ന് പറഞ്ഞു അല്ലേ നമ്മളൊരിക്കൽ മീറ്റിംഗ് കൂടി ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ ബഹുമാനനായ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കരുത് ഈ മേഖലയിൽ ഇവിടെയുള്ള തൊഴിലാളികൾ 60% വ്യാജ തൊഴിലാളികളാണ് ഈ തൊഴിലാളികളെയൊക്കെ പടിയടച്ച് പിണ്ടം വെച്ചെങ്കിൽ മാത്രമേ ഈ മേഖല രക്ഷപ്പെടുകയുള്ളൂ എന്നതടക്കം ഈ മേഖലയെ ഞെരിച്ചു കൊല്ലുവാനുള്ള ചില നിർദ്ദേശങ്ങൾ ക്ഷേമനിധി ബോർഡിൻ്റെ സെക്രട്ടറി പലപ്പോഴായി നോട്ടാക്കി ഫയലാക്കി മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പോലുള്ള യൂണിയനുകളുടെ എതിർപ്പെന്ന് കൊണ്ട് മാത്രമാണ് പലപ്പോഴും അതിനെ നമുക്ക് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ INDUC ഈ മേഖലയിലെ ഗൗരവമേറിയ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ മേഖലയിൽ പരിഹരിക്കപ്പെടേണ്ട നമ്മുടെ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിയനുകൾ മാത്രം ശബ്ദിച്ചാൽ പോരാ INDUC ജില്ലാ പ്രസിഡന്റോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഗൗരവമായി INDUC സ്റ്റേറ്റ് കമ്മിറ്റി നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങളിൽ INDUC സ്റ്റേറ്റ് കമ്മിറ്റി ഗൗരവമായി ഇടപെടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ത്യൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അതുല്യ നിലയിൽ പ്രവർത്തിക്കുന്ന INDUC അഫിലിയേറ്റ് ചെയ്ത കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ ആശാ കേന്ദ്രമായ കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് KSKNTC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ET രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി PV കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി മെമ്പർ കെ ബാബു നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് 2013 മാർച്ചിൽ നടന്ന SLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ നിർമ്മാണ തൊഴിലാളികളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡും ഉപഹാരവും വിതരണം ചെയ്തു INDUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് KSKNTC സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ വാഴുന്നോ റെഡി എം കുഞ്ഞികൃഷ്ണൻ അഗസ്റ്റിൻ KJ പി രാമകൃഷ്ണൻ MB അനിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു
ഹോസ്റ്റർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൂൾ ബസ് ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പി കരുണാകരൻ എംപി നിർവഹിച്ചു. ബിജു രാധാകൃഷ്ണനിൽ നിന്ന് തനിക്കും കുഞ്ഞിനും വധഭീഷണിയുണ്ടെന്നും മാധ്യമങ്ങൾ തന്നെ മാത്രമാണ് വേട്ടയാടുന്നതെന്നും പരാതിയിൽ പറയുന്നു. ടീം സോളാറിന്റെ സാമ്പത്തിക കാര്യങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്തിരുന്നത് ബിജു രാധാകൃഷ്ണനായിരുന്നു. പണം മുഴുവൻ തട്ടിയത് ബിജുവും ഷാലു മേനോനും ചേർന്നാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഉന്നതരുമായി ബന്ധപ്പെടുത്തി തന്നെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും തൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം സംബന്ധിച്ച വാർത്തകൾ വേദനയുളവാക്കിയെന്നും തനിക്കും കുടുംബത്തിനും സംരക്ഷണം വേണമെന്നും സരിത പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് സരിതയുടെ പരാതി അട്ടക്കുളങ്ങര ജയിൽ സൂപ്രണ്ട് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. കൂടുതൽ അന്വേഷണത്തിനായി പരാതി എറണാകുളം നോർത്ത് പോലീസിന് കോടതി കൈമാറുകയായിരുന്നു. സരിതയുടെ പരാതിയിൽ ഉന്നതരുടെ പേരുണ്ടെന്നും അത് താൻ വെളിപ്പെടുത്തുമെന്നും സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ ആവർത്തിച്ച് പ്രസ്താവിച്ചത് രാഷ്ട്രീയ രംഗത്തും ജനങ്ങൾക്കിടയിലും സരിതയുടെ പരാതി വലിയ ആകാംക്ഷ ഉണർത്തിയിരുന്നു. പരാതിയിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രചരിച്ചതോടെ പരാതി മയപ്പെടുത്താൻ ചില കോൺഗ്രസ് നേതാക്കൾ സരിതയുടെ അഭിഭാഷകനുമായി ചർച്ച നടത്തുകയും 4 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നും ആരോപണവും ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് സരിതയുടെ പരാതി സരിത നേരിട്ട് എഴുതി നൽകാൻ കോടതി ആവശ്യപ്പെട്ടത്. ഇനിയൊരു ഇടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം, കണ്ണൻ സ്കാനങ്ങാൾ, മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ. മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. രാജസ്ഥാൻ ഹാൻഡ്ലൂം ബമ്പർ മേള കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു. 100% കോട്ടൺ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, ദിവാൻ സെറ്റ്സ്, സോഫ ബാഗ്സ്, ടേബിൾ ക്ലോത്ത്സ്, ബംഗാളി കോട്ടൺ സാരീസ്, ഫുൾ കോട്ടൺ പാൻസ്, നൈറ്റ് പാൻസ്, മണ്ണൂത്തി പച്ചക്കറി വിത്തുകൾ, ചൈനീസ് ആൻഡ് ഇന്ത്യൻ എക്സ്പേർട്ട് ടോയ്സ്, വൈവിധ്യമാർന്ന നൈറ്റീസ് 200 രൂപ മുതൽ, രാജസ്ഥാൻ എംബ്രോയിഡറി ടോപ്സ്, കോട്ടൺ പ്രിന്റഡ് ടോപ്സ്, ചാംചാം ടോപ്സ്, ഹൈദരാബാദി പേൾ, ജയ്പൂരി സ്റ്റോൺ ആൻഡ് ജ്വല്ലറി. വിസ്മയ ശേഖരം സന്ദർശിച്ച് സ്വന്തമാക്കാൻ ഉടൻ സമീപിക്കൂ. രാജസ്ഥാൻ ഹാൻഡ്ലൂം ബമ്പർ മേള, വ്യാപാര ഭവൻ, ടി ബി റോഡ്, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. ഇസ്ലാമിക സമൂഹത്തിന്റെ നിർബന്ധ ആരാധനയായ സക്കാത്ത് സമ്പത്തിന്റെ ശുദ്ധീകരണവും അർഹതപ്പെട്ടവരുടെ അവകാശവുമാണെന്ന് MSM സംഘടനാ സെക്രട്ടറി അൻഫസ് നന്മണ്ട പറഞ്ഞു. രണ്ടെണ്ണമാണ് ഡിക്ഷണറികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. സക്കത്ത് തൗബ എന്ന് പറയാറുണ്ട് അറബിയിൽ, വസ്ത്രം തസ്കിയത്ത് നടത്തി എന്ന്, മാനഹു തുഹറഹു എന്നാണ്, അതിനെ ശുദ്ധീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. വസ്ത്രം തസ്കിയത്ത് നടത്തി എന്ന് പറഞ്ഞാൽ വസ്ത്രത്തെ ശുദ്ധീകരിച്ചു എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അതിൽ നിന്നാണ് സകാത്ത് എന്ന അറബി പദം വന്നിട്ടുള്ളത്. ശുദ്ധി, വൃത്തി എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന സകാത്ത് എന്ന അറബി പദം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഇതിന്റെ അർത്ഥം സകൽ മാലു എന്ന് പറഞ്ഞാൽ പണം വർദ്ധിച്ചു അല്ലെങ്കിൽ വളർന്നു എന്ന അർത്ഥം. സകൽ മാലു മാനഹു നമ വളർന്നു എന്നർത്ഥം. തസ്കിയത്ത് എന്ന പദത്തിന്റെ രണ്ടാമത്തെ അർത്ഥം തന്മിയത്ത് എന്നാണ്. ഈ രണ്ടർത്ഥങ്ങളാണ് ഈ പദപ്രയോഗത്തിന് നൽകാൻ സാധിക്കുന്നത്. ഒന്ന് ശുദ്ധീകരണം, തത്വഹീർ എന്നത്. രണ്ടാമത്തത് തന്മിയത്ത് എന്നത്, വളർച്ച എന്നത്. സത്യത്തിൽ അതിൽ നിന്നാണ് സക്കാത്ത്, വളർച്ച എന്നർത്ഥം വരുന്ന സക്ക എന്ന പദത്തിൽ നിന്നാണ് സക്കാത്ത് വന്നിട്ടുള്ളത്. ഈ സക്കാത്ത് നൽകുന്നതിലൂടെ സാമ്പത്തിക രംഗത്ത്, അത് ഒരു വ്യക്തിയുടെ മാത്രമല്ല ഒരു വ്യവസ്ഥയുടെ പോലും സാമ്പത്തികമായ വളർച്ച നടക്കുന്നുള്ളത്. അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് വിശകലനം നടത്തിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് അവിടെയുള്ള താഴേക്കിടയിലുള്ള ആളുകളുടെ, അഥവാ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകളുടെ അടുക്കൽ പണം എത്തുമ്പോഴാണ് എന്നാണ് പദപ്രയോഗം. പിന്നെ പ്രയാസപ്പെടുത്തുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ മുക്കുവന്മാർ എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾക്ക് മാത്രം, ഇത് മൊത്തത്തിൽ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നടക്കുന്ന ആളുകൾക്കൊരു മോശപ്പെട്ട വാക്കായിട്ട് അത് ഉപയോഗിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് മീൻ പിടുത്തക്കാരെയാണ്. അവരുടെ കയ്യിൽ
പണമെത്തുമ്പോൾ അങ്ങാടികൾ വല്ലാതെ ചലിക്കും എന്നതാണ് സത്യം. അതൊരു പക്ഷേ പഠനം നടത്തിയ ആളുകൾക്കറിയാമായിരിക്കും. ചാകരയുടെ സമയത്തൊക്കെ അങ്ങാടിയിൽ വലിയ ചലനം ഉണ്ടാകുമെന്ന, ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ, ഈ പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ പണമെത്തുന്നത് സത്യത്തിൽ ആ പാവപ്പെട്ട ആളുകളെ മാത്രമല്ല സ്വാധീനിക്കുന്നതെന്നാണ്. സമൂഹത്തിലെ എല്ലാ തുറയിലുള്ള ആളുകളെയും ഈ കാര്യം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. സക്കാത്ത് എന്നത് അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ലിക്കൈല യകൂന ദൗലതൻ ബൈനൽ അഗനിയ, പണം പണക്കാർക്കിടയിൽ കിടന്ന് കറങ്ങരുത് എന്നതിന് വേണ്ടിയിട്ടാണ് പടച്ചോൻ സക്കാത്ത് നിയമമാക്കിയിട്ടുള്ളത്. ഇത് പാവപ്പെട്ടവരിലേക്ക് ഒഴുകണം. പാവപ്പെട്ടവരിലേക്ക് ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ആ വ്യവസ്ഥിതിയിൽ സാമ്പത്തികമായ വളർച്ചയുണ്ടാകുമെന്നാണ്. ആ നാട്ടിൽ സാമ്പത്തികമായ വളർച്ചയുണ്ടാകും. വ്യക്തിക്ക് ഉണ്ടാകും എന്നത് മറ്റൊരു വശം. അത് പടച്ചതമ്പുരാന്റെ വാഗ്ദത്തമാണ്, വ്യക്തിയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നത് സക്കാത്ത് നൽകുന്ന അള്ളാഹുവിന്റെ വാഗ്ദത്തമാണത്. ആ വ്യവസ്ഥിതിയിലും ഉണ്ടാകും സാമ്പത്തികമായ വളർച്ച. അതുകൊണ്ടാണ് ഈ ഒരു നിർബന്ധ ദാനത്തിന് പരിശുദ്ധ ഖുർആൻ സക്കാത്ത് എന്ന പദപ്രയോഗവും നടത്തിയിട്ടുള്ളത്. ഒരർത്ഥത്തിൽ പണത്തിന്റെ ശുദ്ധീകരണമാണത്, അതോടൊപ്പം അത് സാമ്പത്തികമായ വളർച്ചയാണ് അതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത്. ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് തന്നെ വരാം. തസ്കിയത്ത് എന്ന പദത്തിന്റെ അർത്ഥമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അത്തത്വഹീർ എന്നും രണ്ടാമത്തത് അത്തന്മിയത്ത് എന്നതും, ശുദ്ധീകരണമെന്നും വളർച്ച എന്നും അർത്ഥം. സക്കാത്തിന്റെ സംഭരണവും വിതരണവും കാര്യക്ഷമമാക്കി അർഹതപ്പെട്ടവരിൽ എത്തിക്കാനുള്ള ബാധ്യത വിശ്വാസികൾക്കുണ്ടെന്ന് വിജ്ഞാനവേദിയുടെ റമദാൻ പ്രഭാഷണ പരമ്പരയിൽ അൻഫസ് പറഞ്ഞു. വ്രതാനുഷ്ഠാനത്തിലൂടെ മനസ്സും ശരീരവും സ്ഫുടം ചെയ്തെടുക്കുന്നതുപോലെ സക്കാത്തിലൂടെ തങ്ങളുടെ സമ്പത്തും ശുദ്ധീകരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആരാധനാകർമ്മങ്ങളിലൂടെ മനസ്സിന്റെ ഇച്ഛകൾ നിയന്ത്രിക്കാൻ വിശ്വാസികൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ആരാധനകൾ സമ്പൂർണമാവൂ. ദൈവം നിഷേധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. അല്ലാത്ത പക്ഷം കർമ്മങ്ങൾ നിഷ്ഫലമാവുമെന്നും അൻഫസ് പറഞ്ഞു. എം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. കെ വി അബ്ദുറഹ്മാൻ ഹാജി, ടി മുഹമ്മദ് അസ്ലം എന്നിവർ പ്രസംഗിച്ചു. സോളാർ തട്ടിപ്പ് കേസിൽ നടി ശാലുമേനോൻ സമർപ്പിച്ച രണ്ട് ജാമ്യാപേക്ഷകളിൽ ഒന്ന് തള്ളിയ ഹൈക്കോടതി രണ്ടാമത്തേതിൽ ജാമ്യം അനുവദിച്ചു. എന്നാൽ ശാലുവിന് ജയിൽ മോചനമില്ല. കേസിലെ ഒന്നാം പ്രതി ബിജു രാധാകൃഷ്ണനെ രക്ഷപ്പെടാൻ സഹായിച്ചതിന്റെ പേരിലുള്ള കേസിലാണ് ജാമ്യം അനുവദിച്ചത്. തിരുവനന്തപുരം സ്വദേശി റാസിഖ് അലിയുടെ 70 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു എന്ന കേസിൽ ജാമ്യം നിഷേധിച്ചു. അതിനാൽ ശാലുവിന് ജയിലിൽ നിന്നിറങ്ങാൻ സാധിക്കില്ല. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഒഴിവാക്കാൻ ബിജു രാധാകൃഷ്ണനെ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശാലു സഹായിച്ചെന്നാണ് അവരുടെ പേരിലുള്ള ഒരു കേസ്. 70 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പിൽ പങ്കാളിത്തമുള്ള ശാലുവിന് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ശാലുവിൻ്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ വെള്ളിയാഴ്ച വാദം പൂർത്തിയായിരുന്നു. പ്രതി ബിജു രാധാകൃഷ്ണനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ചെറിയ കുറ്റമെന്ന നിലയ്ക്കാണ് പോലീസ് കോടതിയിൽ അവതരിപ്പിച്ചത്. അത് അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വർണ്ണവില ഒരു മാസത്തെ ഉയരത്തിൽ, പവന് 200 രൂപ വർദ്ധിച്ച് 20,800 രൂപയായി. ഗ്രാമിന് 25 രൂപയാണ് കൂടിയത്. ഇതോടെ വില 2,600 രൂപയിലെത്തി. ജൂൺ 28 19,200 രൂപയിലെത്തി. 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരുന്നു പവൻ വില. ആ നിലയിൽ നിന്നാണ് വില തിരിച്ചു കയറിയത്. ഒരു മാസം കൊണ്ട് 1,600 രൂപയാണ് കുതിച്ചുയർന്നത്. അതിനിടെ അന്താരാഷ്ട്ര വിപണിയിൽ വില താഴ്ന്നു. ഒരു ട്രോയ് ഔൺസിന് സ്വർണത്തിന് $8.30 താഴ്ന്ന് $1,325.50. ഹൊസ്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൂൾ ബസ് ഉദ്ഘാടനം പി കരുണാകരൻ MP നിർവഹിച്ചു. KSKNTC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് പി സ്മാരക ഹാളിൽ വെച്ച് നടന്നു. സംസ്ഥാന സീനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 102 പോയിന്റ് നേടി ആലപ്പുഴ ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി. സ്വർണവിലയിൽ വർധന, പവന് 200 രൂപ വർദ്ധിച്ച് 20,800 രൂപയായി. വാർത്തകൾ, നമസ്കാരം.